ബിആർ ഷഫീർ, നിങ്ങളുടെ വോട്ടിൽ ഉണ്ടായ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷവും ഏതാണ്ട് 10,000-ൽ അധികം വോട്ടിന്റെ വർധനയും എന്ന് പറയുന്നത് മറ്റു പലർക്കും അവകാശപ്പെട്ടതാണോ? SDP-ക്കും BJP-ക്കും ഒക്കെ അവകാശപ്പെട്ടതാണോ? ഞങ്ങൾക്ക് 59,859 വോട്ട് PT Thomas പിടിച്ച തെരഞ്ഞെടുപ്പായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്കിപ്പോൾ 72,770 പിടിക്കാൻ പറ്റി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടിയതെന്ന് പറഞ്ഞാൽ എത്ര വോട്ടാണ് കൂടിയതറിയോ? 2,224 വോട്ടാണ് കൂടിയത് സതീഷേ. BJP-ക്ക് കുറഞ്ഞ എത്രയാണെന്ന് അറിയോ സതീഷേ? 2,893 BJP-ക്ക് കുറഞ്ഞ 2,893 വോട്ട് കോൺഗ്രസ് മുക്തമായ കേരളം. ഒരിക്കൽ കൂടി കോൺഗ്രസ് തോറ്റു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ പ്ലാറ്റ്ഫോറത്തിലേക്ക് ഞങ്ങൾ കുത്തിക്കേറി വന്നുകളയും എന്നുള്ള പ്രാർത്ഥന. ചിരിപ്പിക്കല്ലേ ഷെഫീർ, അത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്കൾ അഭിപ്രായമൊക്കെ പറഞ്ഞു, ചിരിപ്പിക്കരുത്. ഇവിടെ ഇരുന്ന് ചിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യം പറയരുത്, ദയവായിട്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിന് മറുപടി ഞാൻ ഒരു അവസരത്തിന് കാത്തു നിൽക്കുന്നില്ല. ചിരിപ്പിക്കരുത്, അത്രേ പറയാനുള്ളൂ. അദ്ദേഹം പൂർത്തിയാക്കട്ടെ. ശ്രീ എസ് കെ സജീഷ് പറയൂ. ഒരു ചർച്ചയുടെ മര്യാദ പാലിക്കാൻ കേൾപ്പില്ല, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. അത്രേ ഉള്ളൂ. വേറെ ഞാൻ ഇറങ്ങി അങ്ങ് പോവും. ഇങ്ങനെ കയറൂരി വിടാൻ പാടുണ്ടോ? നിങ്ങൾ രണ്ടുപേരും മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ. ഞാൻ എനിക്കൊരു മുതിർന്നത്വം വേണ്ട, എനിക്കാരുടെ ഗുഡ് സർട്ടിഫിക്കറ്റും വേണ്ട. പക്ഷെ ഞാൻ ഈ ഫ്ലോർ ചെയ്തുകൊണ്ട് പറയാണ്, നിങ്ങൾ 17 മിനിറ്റ് നേരെ സംസാരിച്ചപ്പോൾ മിണ്ടാതിരുന്ന ആളാണ് ഞാൻ. ഇവിടെ ഇരിക്കുന്ന BRM ഷബീർ അല്ല, ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് ആണ്. ആ മര്യാദ കാണിക്കും. ഈ ഒരിക്കൽ കൂടി ചെയ്യുന്ന ഞാൻ ഇറങ്ങി അങ്ങ് പോകും. അത് മാതൃഭൂമിയുള്ള എതിർപ്പൊന്നുമല്ല, മാധുരമുള്ള എതിർപ്പല്ല, അസഹിഷ്ണുത കൊണ്ടുമല്ല, സഹിക്കാൻ പറ്റാത്തതാണ് എന്ന് കരുതുക. പോകട്ടെ, ഇതൊരു ചർച്ചയല്ല. ഞാൻ അങ്ങ് പോകുന്നേ, തർക്കത്തിലില്ലേ? തർക്കത്തിനുമില്ല, ബഹളത്തിനുമില്ല. പോകട്ടെ, അത് വിട്ടുകളയോ. അങ്ങ് പറയൂ, ഞങ്ങൾ ഇറങ്ങി പാട്ട് പോകും. അങ്ങ് പറയൂ, പ്രകോപിതനാകാതെ ചലച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. നോക്കൂ, പ്രകോപിതനാകാതെ അങ്ങ് പൂർത്തിയാക്കൂ. മര്യാദ അങ്ങ് പൂർത്തിയാക്കൂ, അങ്ങ് പൂർത്തിയാക്കൂ. ഇതാണോ ചർച്ച? നിങ്ങൾ രണ്ടുപേർക്കും ആവശ്യത്തിന് സമയം കിട്ടും. ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കാലം ചർച്ച ചെയ്തിട്ട് രണ്ടുപേർക്ക് മാത്രം സംസാരിക്കേണ്ട ഒരു അവസ്ഥ. ശരി, പോകട്ടെ, അങ്ങ് പൂർത്തിയാക്കും. ഒരു നിമിഷം, അങ്ങ് പ്രകോപിതനാകാതെ പറയുന്നേ, പറയാതിരിക്കാൻ പറ്റുമോ? 17 മിനിറ്റ് നേരം മിണ്ടാതിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അത് സംഭവിച്ചു, ഇതെല്ലാം കേട്ടോണ്ടിരുന്നിട്ട് എന്റെ സമയം വന്നപ്പോ കുത്തി കയറുക, അത് ശരിയല്ല കേട്ടോ. ഇനി അത് പറഞ്ഞു പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. അത് സംഭവിച്ചു പോയോ? ഞാൻ പറയാ, മാധു കേക്ക്. BJP-ക്ക് ഇപ്രാവശ്യം കുറഞ്ഞത് 2,899. CPM-ന് ഇപ്രാവശ്യം കൂടിയത് 2,224. ഒരു കാര്യം കേരളത്തിന്റെ പൊതുസമൂഹവും മാധു പറഞ്ഞോ, കോൺഗ്രസ് എവിടെയെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ച് ഇന്ത്യയിൽ കോൺഗ്രസിന്റെ കൈപ്പത്തിക്ക് എണ്ണം കൂടുന്നത് അമിത്ഷാക്കും RSS-നും ഇഷ്ടമല്ല. കോൺഗ്രസ് മുക്തമായ ഭാരതത്തിന് വേണ്ടി വേണ്ടി വന്നാൽ BJP വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടായാലും ശരി, കോൺഗ്രസ് തോക്കണം എന്നാണ് RSS-ന്റെയും BJP-യുടെയും തന്ത്രം. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും 68 മണ്ഡലങ്ങളിൽ വോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം, കേരളത്തിലെ ബഹുമാനായ CPM-ന്റെ ഉന്നതനായ നേതാവും RSS-ന്റെ കണ്ണൂരിലെ ഇതെല്ലാം നിയന്ത്രിക്കുന്ന നേതാവും തമ്മിൽ ചർച്ച നടത്തി ഒരു പ്രാവശ്യം കൂടി കോൺഗ്രസ് തോറ്റാൽ ആ പ്ലാറ്റ്ഫോറത്തിലേക്ക് BJP-യുടെ സ്പേസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വോട്ട് ഷിഫ്റ്റ് ചെയ്ത ചരിത്രം, 68 മണ്ഡലങ്ങളുടെ ചരിത്രം എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? BJP-ക്ക് വോട്ട് കുറഞ്ഞു, ആ വോട്ട് നേരെ ചെന്ന് കയറിയിട്ടുണ്ട് CPM-ന്. 2,224 വോട്ടുകൾ കൂടിയെങ്കിൽ 2,899 വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ സഹായിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് എന്തിനാ പറയുന്നത്? നിങ്ങൾക്കറിയാം സതീഷ്, ഒരു കാര്യം കൂടെ ഞാൻ വെളിപ്പെടുന്നത്, ഇത്രയും പറഞ്ഞുകൊണ്ട് പറയാം, നിങ്ങളുടെ ഉന്നതനായ ഉന്നതമായ ജില്ലാ നേതാക്കന്മാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അറിയോ, നിങ്ങളെ CPM-ന്റെ ഇപ്പോഴും ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ള ആളുകൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ. അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവമതിപ്പ് കണ്ടുകൊണ്ട്, ഇദ്ദേഹം സ്ഥാനാർത്ഥി ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ അവരെ കൊല്ലോ. നിങ്ങളെ കൂടെ നിന്ന, നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ ആളുകളായി നിങ്ങൾ കാണുന്ന പലരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വോട്ടിംഗ് പാറ്റേണിന്റെ ചില മേഖലകൾ പരിശോധിച്ചാൽ അത് പിടികിട്ടും. വിമർശനം രണ്ടാമത്തെ കാര്യം,
രണ്ടാമത്തെ കാര്യം എന്താ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങൾക്ക് എത്ര മര്യാദയുണ്ട്? നിങ്ങൾ ആലോചിക്കുകയാണ്, ഇന്ത്യയിൽ 13 പരം ബി ജെ പി മുഖ്യമന്ത്രിമാരുണ്ട്. 12 പേരും മോഡൽ പഠിക്കാൻ ഗുജറാത്തിലേക്ക് ആളിനെ അയക്കുന്നില്ല. എന്നാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാ, അല്ലെങ്കിൽ ആരെ കോർണർ ചെയ്യാൻ വേണ്ടിയാ? നിങ്ങൾ നിങ്ങളുടെ ചീഫ് സെക്രട്ടറിയെ ഗവൺമെന്റിന്റെ ഉത്തരവിലൂടെ, ഉത്തരവിന്റെ കയ്യിലിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്ത് പൊക്കി കാണിക്കും, ഉത്തരവിലൂടെ നിങ്ങൾ ഗുജറാത്തിലേക്ക് ഭരണ മോഡൽ പഠിക്കാൻ വിടുന്നത്? ഏത് ഗുജറാത്തിലാ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഗുജറാത്തിലേക്ക് ആളിനെ വിടുന്നത്? അത് കാണണമല്ലോ. അതെന്ത് വികസന, ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർ പഠിക്കാത്ത കാര്യം, കേരളത്തിലെ സി പി എം മുഖ്യമന്ത്രി പഠിക്കാൻ ചീഫ് സെക്രട്ടറി അയക്കുന്ന രാഷ്ട്രീയം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നേ. 3, നിങ്ങൾ വികസനത്തിന്റെ പരിപ്രശ്നത്തെ കുറിച്ച് പറഞ്ഞു, ഞങ്ങൾ അവിടെ ഒന്ന് ഇട്ടാവട്ടത്തിനകത്തിട്ട് ഓടി. ഞങ്ങൾ കാണിച്ചു സ്മാർട്ട് സിറ്റി, ഞങ്ങൾ കാണിച്ചു കൊച്ചി മെട്രോ, ഞങ്ങൾ കാണിച്ചു കലൂര്, ഞങ്ങൾ കാണിച്ചു നെടുമ്പാശ്ശേരി. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് 3-4 തവണ മന്ത്രിമാരുണ്ടായിട്ടുണ്ടല്ലോ എറണാകുളം ജില്ലയിൽ, നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ വിരിഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ പൂർത്തീകരിച്ച് നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഒരെണ്ണം കാണിച്ചു തരാമോ എന്ന് ഞങ്ങൾ ചോദിച്ചു. നിങ്ങൾ അന്തം വിട്ട് ആകാശത്തേക്ക് നോക്കിരുന്നു, അതാണ് നിങ്ങളുടെ വികസനം. എന്നിട്ടോ നിങ്ങൾ മെഗാ പ്രൊജക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന പാവപ്പെട്ടവന്റെ നെഞ്ചിൽ കല്ലടിച്ച് കയറ്റിയിട്ട് ശോഭാ സിറ്റിയും സതീപിനെ നിങ്ങളുടെ മന്ത്രി സജീവ ചെറിയാന്റെ ചേട്ടന്റെ വീടും കണ്ടപ്പോൾ വളഞ്ഞു കൊടുത്ത കേരയിൽ നിങ്ങൾ വേണ്ടാന്ന് വെച്ചു. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, ഞങ്ങൾ അഡ്രസ് ചെയ്തൊരു കാര്യമുണ്ട്, എറണാകുളം പോലൊരു ജില്ലയിലാണ്, ഞങ്ങൾ പറഞ്ഞു ഇതൊരു മെഗാ സിറ്റിയാ, ഖജനാവിൽ പണമില്ല, ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ല, ട്രഷറികൾ പൂട്ടുന്ന അവസ്ഥയിലാണ്, 5,000 കോടി വെച്ച് ഓരോ മാസവും കടമെടുക്കുകയാണ്, ഈ കടമെടുക്കിച്ച് ദൈനംദിനമായി പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല, KSRTC പോലും പെൻഷൻ ഇല്ലാതെ നിൽക്കുമ്പോൾ ബസ്സുകൾ കൂട്ടത്തോടെ സ്കൂളാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു കടം കൊണ്ട് വലയുന്ന കേരളത്തെ ശ്രീലങ്കയാക്കണോ, ഞങ്ങൾ ചോദ്യം ചോദിച്ചു. അത് പൊളിറ്റിക്സാ. ശ്രീലങ്കയിലെ രജപക്ഷമാരെ പോലെ നിങ്ങൾ കണ്ണൂർ ലോബിക്കെതിരെ ജനങ്ങൾ തീടാൻ വേണ്ടി ഇറങ്ങുന്നത് കാണണമെന്ന് ഞങ്ങൾ ചോദിച്ചു. സ്വാഭാവികമല്ലേ, ചർച്ച ചെയ്തു. പിന്നെ നിങ്ങൾ പറഞ്ഞു വ്യാജ ഐഡന്റിറ്റി കാർഡുമായിട്ട് നിങ്ങൾ ആളിനെ അയച്ചു, നിങ്ങളുടെ പാമ്പാക്കുടയിലെ ആൽബിനെ ഞങ്ങൾ കൈയുടനെ പൊക്കി നിങ്ങൾ കൊടുത്തു DYF മേഖലാ സെക്രട്ടറി. എങ്ങനെയോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, നിങ്ങൾ PDP കൂട്ടുപിടിച്ചു, നിങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ അവഹേളിച്ചു, പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, നിങ്ങൾ വിചാരിച്ചെന്താണെന്നറിയോ, അതുകൂടെ പറഞ്ഞുതരാം. പിന്നെ സഹതാപം, പാലായില് മാണി സാറ് തോറ്റ്, മാണി സാറ് ജയിച്ചു നിന്ന 52 കൊല്ലം മാണി സാറ് കൈകാര്യം ചെയ്ത മണ്ഡലത്തിൽ ജോസ് കെ മാണി പോയി മത്സരിച്ചു, ചൂടാറിയിട്ടില്ല, കബറിടത്തിന്റെ ചൂടാറിന് മുമ്പ് ജോസ് കെ മാണിയെ ജനം തോപ്പിച്ചു വീട്ടിലെത്തി. ഒരു കാര്യം കൂടി പറയാം, ജോസ് കെ മാണി എന്തെങ്കിലും ഞങ്ങളുടെ കൂടെ വന്ന് MLA ആവുന്നതല്ലാതെ നിങ്ങളുടെ കൂടെ MLA ആവാനും പോകുന്നില്ല.